ഇന്നിവിടെ കാണിക്കാൻ പോണത് എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെന്റിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റോസ് വാട്ടറിന്റെ ഗുണങ്ങളും അത് എങ്ങനെ ഉണ്ടാക്കണേന്നും ഒക്കെയാണ് പറയണത്. പലതരം ബ്രാൻഡിലുള്ള റോസ് വാട്ടറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ നമുക്ക് തന്നെ ഫ്രഷ് ആയിട്ട് നല്ല ഇതിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതും വളരെ ഈസി ആയിട്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. റോസ് വാട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: റോസാപ്പൂക്കൾ ഒരു 5-6 റോസാപ്പൂവ്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം. അളവ് കാണിക്കാൻ, അളവെടുക്കാനായിട്ട് ഒരു കപ്പും വെച്ചിട്ടുണ്ട് ഞാനവിടെ. അപ്പം നമ്മളിവിടെ റോസാപ്പൂവിൻ്റെ ഞെട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഇതളൊക്കെ അടർത്തി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ റോസാപ്പൂവ് എടുക്കുന്നത് ഏത് കളർ റോസാപ്പൂവ് വേണമെങ്കിലും എടുക്കാം. വെള്ളയോ റോസോ പിങ്കോ ഏത് കളർ വേണമെങ്കിലും റോസാപ്പൂക്കൾ നമുക്കെടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന റോസാപ്പൂക്കളാണ്, അപ്പോൾ അതിന് നമുക്ക് അതിന് മരുന്ന് അടിക്കേണ്ടതെന്ന് നമുക്ക് അറിയാം. മരുന്ന് അടിക്കുന്ന റോസാപ്പൂവാണെങ്കിൽ ആ റോസാപ്പൂവൊക്കെ ഒന്ന് നന്നായി കഴുകി എടുക്കാം. നമ്മൾ റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പാത്രത്തിൽ ഒരു 1.5 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് അളന്നിട്ട് തന്നെ എടുക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അളവ് റോസ് പൂവിന് ഇത്ര വെള്ളം ഉണ്ട്, അപ്പോൾ ആ ഒരു അളവ് മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. അപ്പോൾ അത് അളന്നിട്ട് എടുത്തിട്ട് നമ്മളത് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നമ്മൾ ഇതളാണ് എടുക്കുന്നത്, റോസിൻ്റെ ഇതള്. റോസിൻ്റെ ഇതള് നമ്മൾ 1.5 കപ്പ് വെള്ളത്തിന് നമ്മൾ 1 കപ്പ് റോസിൻ്റെ ഇതളാണ്. ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റോസിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. റോസിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു മൂടിക വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. മൂടിക വെച്ച് അടച്ച് ഒരു 30 മിനിറ്റ് വരെ അങ്ങനെ വെക്കണം. സ്ലിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. നമ്മുടെ പൂവ് എടുക്കുന്നതിൻ്റെ കളറിനനുസരിച്ചിട്ടാണ് നമ്മൾ റോസ് വാട്ടറിൻ്റെ കളർ ഉണ്ടാവുക. അതേപോലെ മൂടി അടച്ച് വെക്കുമ്പോൾ നമ്മൾ ആ ഒരു റോസ പൂവിൻ്റെ മണം എല്ലാം അത് നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. 30 മിനിറ്റ് ആയി, നമുക്കപ്പോൾ അത് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ റോസ് വാട്ടർ, നമ്മുടെ പൂവിൻ്റെ കളറുകളൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്, ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിനി അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം. അരിച്ചെടുക്കും വേണം. അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. അതിന് തണുത്തിന് ശേഷമാണ് നമ്മളത് ബോട്ടിലാക്കി വെക്കുക. അപ്പോൾ അതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മൾ തണുത്തിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് പുറത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1 ആഴ്ച വരെ കേടാവാതിരിക്കും. അതുപോലെ ഫ്രിഡ്ജിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 1 മാസം വരെ കേടാവാതിരിക്കും. സൗന്ദര്യ സംരക്ഷണത്തിന് ഏറെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതുകൊണ്ടുള്ള ചില ടിപ്സുകൾ പറയാം. മേക്കപ്പ് റിമൂവറായിട്ട് നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. അതുപോലെ കണ്ണിന് ക്ഷീണമുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നന്നായി തണുപ്പിച്ചിട്ടുള്ള റോസ് വാട്ടർ ഒരു കോട്ടണിൽ മുക്കിയിട്ട് അത് കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക 10 മിനിറ്റ് വരെ. അപ്പോൾ ആ ഒരു ക്ഷീണം നമുക്ക്, ആ ഒരു കറുപ്പ് കളറൊന്ന് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമ്മൾ ഫേസ് മാസ്ക് ക്ലീൻസിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മളിതൊന്ന് മുഖത്ത് റോസ് വാട്ടർ ഒന്ന് പുരട്ടി കൊടുത്ത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അപ്പോൾ റോസ് വാട്ടർ നിരവധി ചർമ്മരോഗങ്ങൾ മാറ്റാനായിട്ട് ഉപകരിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തെ മൃദുലാക്കാനും, അതുപോലെ പ്രായമാവുമ്പോൾ വരുന്ന ചുളിവുകൾ, മുഖത്ത് വരുന്ന ചുളിവൊക്കെ കുറയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ യാതൊരു കെമിക്കലും ഇല്ലാണ്ട് പ്രകൃതിദത്തമായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത്, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ.